രാജ്യത്തെ കോവിഡിനെതിരായ പോരാട്ടത്തിനായി 50 ദിവസത്തിൽ വ്യോമസേന വിമാനങ്ങൾ പറന്നത് 200,000 കിലോമീറ്ററോളം 1,500ലധികം ദൌത്യങ്ങൾ 3,000 മണിക്കൂറുകൾ 200,000 കിലോമീറ്ററുകളാണ് ഇന്ത്യൻ വ്യോമസേന കോവിഡ് പോരാട്ടത്തിനായി പറന്നത് ഈ കണക്കുകൾ പ്രകാരം ഭൂമിയെ 55 തവണ ചുറ്റിവരാൻ കഴിയും ജീവൻ രക്ഷാ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഓക്സിജൻ സിലിണ്ടറുകൾ എന്നിവ വേഗമെത്തിക്കുക എന്നതായിരുന്നു വ്യോമസേനയുടെ ദൌത്യം വ്യോമസേനയുടെ കോവിഡ് മാനേജ് സെല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിലൊന്നാണ് ഡൽഹിയിലെ പാലം എയർബേസ് ഇവിടേക്കാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളും അവശ്യവസ്തുക്കളും എത്തിക്കുന്നത് യുകെയിൽ നിന്ന് 37 ടൺ ഓക്സിജൻ സിലിണ്ടറുകൾ ചെന്നൈയിൽ എത്തിക്കുന്നതിനായി 35 മണിക്കൂറാണ് C-17 എന്ന എയർക്രാഫ്റ്റ് പറന്നത് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പരിശീലനത്തിനും അത് തിരിച്ചു നൽകാനുള്ള അവസരമാണ് അതിനാൽ ആരെയെങ്കിലും ഒരു ചുമതല ഏൽപ്പിച്ചാൽ അത് നടത്തുന്ന ശ്രമങ്ങൾക്ക് സംഭാവന നൽകുകയെന്ന ചിന്തയാണ് അവരുടെ മനസ്സിലുണ്ടാവുക എന്ന് എയർ വൈസ് മാർഷൽ എം റാനഡെ പറഞ്ഞു രാജ്യത്തെ അവസാനത്തെ കോവിഡ് രോഗിയും രോഗമുക്തനാകുന്നതുവരെ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥർക്ക് സംതൃപ്തി ലഭിക്കില്ലെന്നും അതുവരെ ഞങ്ങളുടെ ശ്രമം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈനികരിൽ 95% ആളുകൾക്കും വാക്സിൻ ലഭിച്ചെന്ന് അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് പോരാട്ടത്തിനായി AN-32 സൂപ്പർ ഹെർക്കുലീസ് എന്നിവ ഉൾപ്പെടെ 12 ഹെവി ലിഫ്റ്റ് 30 മീഡിയം ലിഫ്റ്റ് എയർക്രാഫ്റ്റുകളാണ് വ്യോമസേന മാറ്റിവച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ വോക്ഹാർഡ് പ്രതിവർഷം 2 ലക്ഷം കോടി ഡോസ് വാക്സിനുകൾ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് 2022 ഫെബ്രുവരിയോടെ 500 ദശലക്ഷം ഡോസ് ശേഷിയോടെ വാക്സിൻ ഉത്പാദനം ആരംഭിക്കാൻ സാധിക്കുമെന്നും അവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി